ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ചരിത്രം ഉമ്മൻചാണ്ടിക്കില്ല. കടക്കുപുറത്ത എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച ചരിത്രവുമില്ല. സെൽഫി എടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവിച്ചുകൊണ്ട് അവരെ തട്ടി മാറ്റിയ ചരിത്രവും ഉമ്മൻചാണ്ടിക്കില്ല. മാധ്യമങ്ങളെ കാണാതെ 155 ദിവസങ്ങളോളം ഒളിച്ച് മാളത്തിലിരുന്ന ചരിത്രവും ഉമ്മൻചാണ്ടിക്കില്ല. ഉമ്മൻചാണ്ടി എന്ന നേതാവ് ജനങ്ങളോടൊപ്പം അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവർക്ക് വേണ്ടി ജീവിച്ച, അവരോടൊപ്പം രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തെളിയിച്ച് മൺമറഞ്ഞു പോയ ഒരു നേതാവ്. അതുതന്നെയാണ് അദ്ദേഹം മരണപ്പെട്ട ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ നാം ഓരോരുത്തരും കണ്ടത്. ഇതുപോലെ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ലാതെ എന്ന് തന്നെ പറയാൻ കഴിയും. ഉമ്മൻചാണ്ടി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ 100% ശരിയല്ല, എല്ലാം 100% തികഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുമില്ല. എല്ലാവരും 100% നല്ലവരാണെന്നോ 100% തെറ്റ് ചെയ്യാത്തവരാണെന്നോ 100% ശരിയാണെന്നോ അഭിപ്രായവും എനിക്കില്ല. ഈ ക്ലിഫ് ഹൗസിൻ്റെ വരാന്തയിൽ ഒരു ഈച്ച കടന്നാൽ പോലും ആ ഈച്ചയെ പോലും പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു ഭരണാധികാരിയെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ക്ലിഫ് ഹൗസിലിരുന്ന ഓണസദ്യ കഴിക്കണമെന്നൊരാഗ്രഹം. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അതിൻ്റെ സംഘാടക സമിതിയിൽ ഒരാൾ ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയുന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് താങ്കളോടൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കണം, അതായത് ക്ലിഫ് ഹൗസിലിരുന്ന് ഓണസദ്യ കഴിക്കണമെന്നൊരാഗ്രഹം, അവർക്കൊന്ന് സാധിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. ഉമ്മൻചാണ്ടി ഫോൺ എടുത്തിട്ട് ഉമ്മൻചാണ്ടിയെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നു, ക്ലിഫ് ഹൗസിൽ ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പ്രോട്ടോക്കോൾ ഓഫീസറെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, സാർ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്, നിങ്ങളതെങ്ങനെയെങ്കിലും സാധിച്ചു തരണമെന്ന്. ഉടൻ കുട്ടികളോട് വിളിച്ച് പറയുന്നു, ശരി വന്നോളൂ, ക്ലിഫ് ഹൗസിലിരുന്ന് ഓണസദ്യ കഴിക്കാം. അങ്ങനെ കുട്ടികളെല്ലാം ക്ലിഫ് ഹൗസിലെത്തി ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഓരോരുത്തരെ തോളിൽ തട്ടി ഓരോരുത്തരോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. സ്ഥായി ഭാവം, ചിരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥായി ഭാവം. ഒരിക്കലും മുഖം ധാർഷ്ട്യത്തിലോ അഹങ്കാരത്തിലോ ഒന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. സദ്യ കഴിക്കുന്ന കൂട്ടത്തിലൊരു കുട്ടിയുടെ മുതുകിൽ തട്ടിയിട്ട് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ, ഓ എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, ശിവൻ എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ അമ്മ അടുത്തേക്ക് വരുന്നു, സാർ അവന് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടാണ്, മൂത്രം പോകില്ല. ഇപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ വേണം ഈ മൂത്രസഞ്ചിയിൽ മൂത്രം ഇങ്ങനെ നിറച്ച് കളയാനായിട്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഇലക്ട്രിസിറ്റി കറണ്ട് വേണം വീട്ടിൽ. അപ്പോൾ ടോയ്ലറ്റ് ഇല്ല, കറണ്ട് ഇല്ല, വഴി സൗകര്യം ഇല്ലാത്തടത്താണ് അവൻ്റെ വീട് എന്നൊക്കെ അമ്മ ആവലാതിയും ദുഃഖവും ഒക്കെ പറയുന്നു. ഓണസദ്യയൊക്കെ കഴിച്ച് കുട്ടികൾ പോയി. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ ഉമ്മൻചാണ്ടി അവൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കുന്നു, അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. പിന്നീട് 2-3 ദിവസത്തിനകം തന്നെ അവൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവൻ്റെ ബാക്കി സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ, അതായത് ഒരു ചെറിയ വിഷയം പോലും അദ്ദേഹം തൻ്റെ ഓർമ്മയിൽ വച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ജനസമ്പർക്ക പരിപാടി പോലെ ഒരു പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ധൈര്യമായി വിളിക്കാം, ഇതായിരുന്നു രാഷ്ട്രീയ നേതാവ്, ഇതായിരിക്കണം രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെയാണൊരു രാഷ്ട്രീയ നേതാവ്, പകരം വയ്ക്കാനില്ലാത്തൊരു രാഷ്ട്രീയ നേതാവ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. അടുത്ത MLA അദ്ദേഹമാകണം പുതുപ്പള്ളിക്കാർക്ക് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചത്. ഈ കോൺഗ്രസിൽ പ്രത്യേകിച്ചൊരു കുടുംബ വാഴ്ചയുണ്ട്. അതായത് ഒരാൾ പോയ, അച്ഛൻ പോയാൽ മകൻ, മകൻ പോയാൽ അടുത്ത മകനോ മകളോ വരും, അങ്ങനെ ഒരു കുടുംബ വാഴ്ചയാണ്. ഈ ഉമ്മൻചാണ്ടിക്ക് ഒരു പിൻഗാമിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ്, ഉമ്മൻചാണ്ടിക്കൊരു പിൻഗാമിയില്ല, അദ്ദേഹത്തിനൊരു പകരക്കാരനില്ല, അദ്ദേഹത്തിനൊരു പിൻഗാമിയില്ല,
അതാണ് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം. അതായത് ഉമ്മൻ ചാണ്ടിക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തൊരു നേതാവിനും കഴിയില്ല, അത്രത്തോളം മികച്ച ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഞാൻ മരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബഹുമതികളോടും കൂടിയുള്ള മടക്കയാത്ര എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ കരണത്തേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു. കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ വേട്ടയാടിയവരിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് അന്നത്തെ പ്രതിപക്ഷമായ ഇടതുപക്ഷമായിരുന്നു. ഇന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നെ വേട്ടയാടിയവർ എനിക്ക് ബഹുമതികൾ തന്നയക്കണ്ട, എനിക്ക് ബഹുമതികൾ തന്നയക്കാൻ എൻ്റെ ജനങ്ങളുണ്ട്, അവർ ഉണ്ടാകും ഞാൻ മരിക്കുമ്പോഴും എന്നോടൊപ്പം എന്നുള്ള ഒരു വിശ്വാസം, അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ആ വാക്കുകൾ പറയാനായി പ്രേരിപ്പിച്ചതും അദ്ദേഹം പറഞ്ഞതും. മരണത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ബഹുമതികളും എനിക്ക് വേണ്ട, എന്നെ വേട്ടയാടിയവരുടെ കയ്യിൽ നിന്നുള്ള ബഹുമതികൾ തൽക്കാലം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം എല്ലാം ഉറപ്പിച്ച് തന്നെയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ യാത്ര, മടങ്ങി വരാത്ത ഈ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെ തന്നെയാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു നേതാവിനെ.